പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ക്ലൈമാക്സിലേക്ക് കടന്നു കഴിഞ്ഞു. ഇതിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും ജയിക്കിനൊപ്പം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും എതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണി. UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ പോലും ഇടതുപക്ഷത്തിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം. ഇത്രയും നാൾ ഇവിടെ ജനപ്രതിനിധിയായി തുടർന്ന മുൻ മുഖ്യമന്ത്രിയും MLA പ്രതിപക്ഷ നേതാവുമെല്ലാമായിരുന്ന ഉമ്മൻചാണ്ടി വികസന രംഗത്ത് ഈ മണ്ഡലത്തെ അവഗണിക്കുകയായിരുന്നു എന്ന കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തി. കാരണം കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗമായതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമാണ്. മാത്രവുമല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലവുമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഇടതുപക്ഷം ജയിക്കുമെന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചാണ്ടിയുമ്മന്റെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തും. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പൊതുരംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. മാധ്യമങ്ങളും മഹാഭൂരിപക്ഷവും എന്നും ഇടതുപക്ഷത്തിന് എതിരാണ്. മലയാള മനോരമ, മാതൃഭൂമി, മംഗളം എന്നിവയെല്ലാം തന്നെ ഇടതുപക്ഷത്തിനെതിരെയാണ് കുരയ്ക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എക്കാലവും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. അതുകൊണ്ട് ഇപ്പോൾ അതിൽ പുതുതായി പറയേണ്ട കാര്യമില്ല. അത്തരം മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഇടതുപക്ഷത്തെ ബാധിക്കുകയുമില്ല. ഇടതുപക്ഷം തകർന്നു പോകാനാണെങ്കിൽ മലയാള മനോരമയും മാതൃഭൂമിയും മംഗളവും മാമാങ്കവും തുടങ്ങി അതേപോലെ പുതിയ ഓൺലൈൻ ചാനലുകൾ വരെ കൊണ്ടുവന്ന് അപവാദ പ്രചരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തെ തീർത്തു പോകേണ്ടതായിരുന്നുവല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നും ഞങ്ങളുടെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയും. എന്ത് ആരോപണം വന്നാലും ജനങ്ങളെ അണിനിരത്തി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അതിനെ നേരിടുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ മാർഗം. അല്ലാതെ മറ്റു വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കാറുമില്ല. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിശ്വാസത്തിൽ എടുത്തിരുന്നു എങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. പണ്ട് തന്നെ അത് ഇല്ലാതായി പോകുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നതൊരു ആശയമാണ്, ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. CPM എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ നേതാക്കളെ മർദ്ദിച്ച് ഒതുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. നിരവധി ആളുകളെ ജയിലിലിട്ട് കോൺഗ്രസും ബ്രിട്ടീഷുകാരും കൊന്നിട്ടുമുണ്ട്. എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാർ തകർന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ഇടതുപക്ഷത്തെ ബാധിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ആ കുടുംബത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയുമാണ് ബാധിക്കുക. ഉമ്മൻചാണ്ടിയും ഇടതുപക്ഷവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം ഞങ്ങളെ ബാധിക്കുകയുമില്ല. കേരള രാഷ്ട്രീയത്തിൽ പുതുപ്പള്ളിയുടെ വിധി അനുകൂലമായാൽ ഒരു പുതിയ ചലനം ഇടതുപക്ഷത്തിന് ഉണ്ടാകും. പരമ്പരാഗതമായി കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലമാണിത്. ആ വസ്തുത കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഈ മത്സരത്തെ സമീപിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് UDF ജയിച്ചാൽ പോലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നും MM മണി പറഞ്ഞു.